വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ബ്ലാക്ക് പൗഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പം കുറച്ച് നാളായിട്ടെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും, അതായത് നമ്മുടെ വോളിൽ നമ്മൾ പാറ്റേൺ പെയിന്റിങ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ മുറിയിലാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹാളിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ തൂക്കി സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു അക്വേറിയം ചെയ്യണം, അക്വേറിയം ചെയ്യണം. ആക്ച്വലി നമുക്ക് ഇതാ ഇവിടെ താഴെ നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്. അതായത് ആ ഒരു എന്താ പറയുക, ആ ഒരു നാല് ചുവരിന് ഇതായിട്ട് സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരു അക്വേറിയം ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. അപ്പം വീട്ടുകാർക്ക് അതിനൊരു വിശ്വാസക്കുറവ്, അതായത് ലീക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തിരുന്നു. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഇവനുണ്ട്, ഇവനാണ് ചെയ്തത്. നമ്മളൊരു ടയറിനകത്ത് ഓക്കെ എന്തായാലും സംഭവം എന്നാ നീ ഇവൻ ഒരു എന്താ പറയാ ഒരു ടയറിനകത്ത് ഒരു അക്വേറിയം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ യൂട്യൂബ് വീഡിയോയൊക്കെ കണ്ടിട്ടുള്ള പോലെ ജേഴ്സിയുടെ ടയറിനകത്തും കാറിന്റെ ടയറിനകത്തൊക്കെ ആൾക്കാർ ചെയ്തത് ബൈക്കിന്റെ ടയറിനകത്ത് വ്യത്യസ്തമായിട്ട് നമ്മളൊരു അക്വേറിയമാണ് ചെയ്തത്. ബൈക്കിന്റെ ടയറിനകത്തും ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ബൈക്കിന്റെ ടയർ നമ്മൾ ചെയ്തു, കാരണം നമുക്ക് വീട്ടില് ഒരു ഭംഗിക്ക് വേണ്ടി, ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തത്. ബൈക്കിന്റെ ടയർ ഇവിടെ ഇട്ടുണ്ടായിരുന്നു. അതെ, ടയർ എന്ന് ഓർത്തപ്പോ ബൈക്കിന്റെ ടയറാണ് ഓർത്തത്. അപ്പൊ ഇതൊന്ന് ചെയ്താലോ എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയയാണ്. അങ്ങനെ ഇങ്ങനെ സംഭവം നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് എന്താ സെറ്റ് നീലയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചെയ്യാൻ നമ്മൾ രണ്ട് ഫൈറ്റർ ഫിഷിനെ ഒക്കെ മേടിച്ചു. അതിന് കോൺട്രാസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കളറുള്ള ഫൈറ്റർ ഫിഷിനെ തപ്പിപ്പോയി, ഫൈറ്റർ അഥവാ ബീറ്റ ഫിഷ്. അതെ, അങ്ങനെ നമുക്ക് കാണിക്കാം നല്ല രണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മള് മേടിച്ചു, നമ്മള് സാധനം ഉണ്ടാക്കി. അപ്പൊ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. സംഭവം അക്കുറേ നമ്മൾ ചെയ്തേന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കുന്നതിനും വരെയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു ലീക്കെങ്കിലും ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ ഫിക്സിന്റെ ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ച, ഡോക്ടർ ഫിക്സിന്റെ കൂടിയ പശ. ഒരു 5 mm ഗ്ലാസ് എന്നൊക്കെ വാങ്ങിച്ച് നമ്മള് എല്ലാം സെറ്റ് ചെയ്തപ്പോ നിങ്ങള് വീഡിയോ ഉണ്ടല്ലോ. അപ്പം ആദ്യത്തെ തുള്ളിവെള്ളം ഒഴിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ തോരണം കൊണ്ട് ഇട്ട് പൈപ്പൊക്കെ തുറന്ന് അടിച്ച് പിടിച്ച് വെള്ളമൊക്കെ നിറച്ചും കൊണ്ട് സെറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലീക്ക് ഒരു ചെറിയ ലീക്ക് സൈഡിൽ കൂടെ വെള്ളത്തിന് ശൂന്ന് പ്രശ്നം. മറ്റൊരു ചെറിയ ഞങ്ങള് തളഞ്ഞില്ല, വെള്ളം ഫുള്ള് കൂറ്റി, ഞങ്ങള് വെള്ളം ഫുള്ള് മാറ്റി. പ്രഷർ കാരണം നമ്മള് ഗ്ലാസും കൂടെ ഒട്ടുന്നില്ല, ഗ്ലാസും ടയറും കൂടെ ഒട്ടുന്നു. അപ്പൊ ഈ പ്രഷർ കൂടുന്നതനുസരിച്ച് ഈ സാധനം തള്ളി തള്ളി വരികയും ഈ പശ വിട്ടു പോകാം, അതിനകത്തോടെ വെള്ളം അടിച്ചു കയറി വരികയാണ്. അതാണ് ഈ സംഭവം. അതെ സംഭവം. അപ്പം നമ്മൾ തളന്നില്ല, നമ്മൾ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞു. ടയറിലൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ വെള്ളം പിടിച്ചു നിർത്തി എനിക്ക്. ബൈക്കിന്റെ ടയറിനകത്ത് പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ പ്രഷർ ഭയങ്കര പ്രഷറാണ്. കാരണം നമുക്കറിയാം ടയറാണല്ലോ, അപ്പം കാറ്റ് കയറുമ്പോഴേ വലുതാവുന്ന സാധനമാണ്. ടയർ എക്സ്പാൻഡ് ആവും, എന്റെ കൂടെ തന്നെ ഗ്ലാസും തള്ളി വരും. ഓക്കെ, അപ്പൊ സംഭവം ഇതാണ്. ആദ്യത്തെ കിഴോ എന്ന് വെച്ചാൽ വെള്ളം ഒക്കെ ചോർന്നു, ഞങ്ങൾ ഫുൾ അത് സീൽ ചെയ്തു. രണ്ടാമത് പിന്നെയും ചെയ്തു, പിന്നെയും മൂന്ന് വട്ടം ചെയ്യുന്ന, അതായത് ഇത് ചെയ്ത് നേരത്തെ യൂട്യൂബിൽ ചെയ്ത ടീംസ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. എല്ലാവരുടെ ഇത് ലീക്ക് ആയിട്ടുണ്ട്. ടൈം ഗ്ലാസ് യൂസ് ചെയ്താലും സാധാ ഗ്ലാസ് യൂസ് ചെയ്താലും വെള്ളം നിറയുന്നതിനനുസരിച്ച് ഇത് തള്ളിപ്പോരും. പക്ഷേ എംഫോർട്ടെക്കിലെ ചേട്ടൻ പറഞ്ഞു കേട്ടു, ചിലരെ ശരിയാവും ചിലരെ ശരിയാവില്ല. ഇതിന്റെ കേസില് ഇത് ആരുടെയും ശരിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വേണം നമുക്ക് എനിക്ക് കാണിക്കാനുള്ളതേ ഉള്ളു. ഇതേ ഒരു മീനിനെ എടുത്ത് തട്ടമ്പുറത്ത് വെച്ചോളാം. കുറെ ദിവസം നമുക്ക് വീട്ടിനകത്ത് വെച്ചേക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളം കുറെ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ലീക്ക് വന്ന് നേരം നമുക്ക് രാവിലെ നമ്മൾ ഇണിക്കുമ്പോഴായിരിക്കും നയഗ്ര വാട്ടർഫോൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സംഭവം ഇതാണ്. ഞങ്ങള് ഫുള്ള് വൃത്തിയാക്കി വിൻഡോ ഒട്ടിച്ചു എടുത്ത് ലാസ്റ്റ് നമ്മള് സാധനം ഉപേക്ഷിച്ചു. നമ്മളെടുത്ത് തട്ടുംപുറത്ത് വെച്ചു. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ പിന്നെയും എടുത്ത്, അതായത് സംഭവം എന്ന് വെച്ചാൽ വെള്ളം ചീറ്റുന്ന സമയത്ത് നമ്മൾ ആ പശ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ വെള്ളം ശരിക്കും പറഞ്ഞ ഗ്ലാസ് ഒട്ടിക്കുന്ന പശയാണ്. സിലിക്കൺ, ലിക്വിഡ് സിലിക്കൺ ആണ്. നമ്മൾ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് റബ്ബർ ആവും.
പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ട് കണ്ടിന്യൂസ് വാട്ടർഫ്ലോ ഉള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ സാധനം നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വെള്ളം ഒഴുകി വരുന്നത് നമ്മളത് തേച്ചു വെക്കുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞ സാധനം ഞാൻ എന്റെ കുറച്ച് തോട്ടുമീനെ പിടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളെ തോട്ടിൽ നിന്ന് പിടിച്ച് കുറച്ച് ബീറ്റാ ഫിഷ് ഉണ്ടായിരുന്നു, അതിനെ പിടിച്ച് നമ്മൾ ഒരു വാഴക്കാവരെയും രണ്ട് പാരല്ല അതിനെ പിടിച്ച് നമ്മൾ അതിനകത്ത് ഇട്ട് അത് പിന്നെ ഈ ടയറിന്റെ വടവിനകത്തോട്ട് വരും. ബീറ്റാ ഫിഷ് ആണെങ്കിൽ നടുക്കുവന്നിരിക്കും. ഞങ്ങള് ബീറ്റാ ഫിഷിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ മേടിച്ച രണ്ട് ബീറ്റാ ഫിഷിനെ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ബീറ്റാ ഫിഷ്. ഞങ്ങൾ ആദ്യത്തെ ഷോപ്പിൽ കയറി മേടിച്ച നമ്മുടെ ബീറ്റാ ഫിഷ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നേവി ബ്ലൂ കളറാണ്, ഒറ്റ കളർ ബീറ്റാ ഫിഷ് ആണ് ഇത്. ഇതിനാണ് നമ്മൾ ആ ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല കളറാണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡാർക്ക് ടെറർ കളറാണ്, ശരിക്കും ഒരു പാമ്പിന്റെ കളറൊക്കെ പോലെ മാതിരി നല്ല കളറാണ് കേട്ടോ. ലുക്കാണ് സിംഗിൾ കളറാണ്, വേറെ ഡ്യുവൽ ടോൺ കളറൊന്നും ഇല്ല. ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞാൽ ബ്രീഡുകളിലൊക്കെ വരുന്ന മാതിരിയുള്ള ഡാർക്ക് ബ്ലൂവും പിന്നെ വാലിന്റെ അങ്ങോട്ട് വരുമ്പോ ഇച്ചൂടെ ഒരു ഗ്രേ ഷേഡ്, ലൈറ്റ് ലൈറ്റ് ബ്ലൂ ഗ്രേ ആ ഒരു ഷേഡിലേക്കാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ബീറ്റ ഗൈസ്, ഇതാണ് നമ്മുടെ നായകൻ ബീറ്റ. ഇവനെയാണ് നമ്മള് വാളിന്റെ ഫ്രണ്ടിൽ നമ്മൾ അക്വാറിയം സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഇടാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്നത്. ഇതൊന്നും കണ്ടറിയാം, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്, റെഡും പിന്നെ ഒരു സ്കൈ ബ്ലൂവും തലയിൽ അവിടെ ചെറിയ വൈറ്റ് പോലെയൊക്കെ ഉള്ളത്. കൊള്ളാം. കുറെ ആക്ച്വലി ഞങ്ങൾ രണ്ടാമത് കയറിയ ഷോപ്പിൽ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വോളിനനുസരിച്ചുള്ള എടുക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ അവിടെ റെയർ വൈറ്റ് കളറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ ഒക്കെ കാണാം. നമ്മൾ ഭയങ്കര ക്യാമറയ്ക്ക് വേണ്ടി നല്ല പോസ് ചെയ്യുന്ന ആശാനാണ്. ഇപ്പോഴാണോ തോന്നുന്നു തീറ്റ കണ്ടത്? വെളിച്ചത്ത് വന്നപ്പോഴാണോ ഇനിയും കണ്ടത്? ഓക്കെ, എന്തായാലും ഇതാണ് നമ്മുടെ രണ്ട് ബീറ്റാ ഫിഷുകൾ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബീറ്റാ ഫിഷ്. അപ്പം സാധനം വേണം നമുക്ക് ഈ ബീറ്റാ ഫിഷിനെ എടുത്ത് ഇടാം. പക്ഷെ ഇപ്പൊ നമ്മള് അതൊന്നുകൂടെ ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കാണ് നമ്മുടെ വാഴക്കവരേനെ ഒക്കെ. നിങ്ങളുടെ നാട്ടിൽ വാഴക്കവരൻ എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇനിയും അത് ചോർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ ബീറ്റാനെ എടുത്ത് അതിനകത്ത് കുഴപ്പമില്ല. എന്തായാലും നമ്മള് അത് ഒട്ടും ആണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് വെച്ച് വീഡിയോ ചെയ്യുന്ന രസമാണ്. നമ്മള് ബ്രൗൺ പെയിന്റ് ഒക്കെയാണ് അടിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഈ നീല വോളിന്റെ ബാക്കിലാണ് നല്ല രസമായിരുന്നു കാണാൻ. ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം ഓർത്താണ്. പക്ഷെ ലീക്കായി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ മാനസികമായി നമ്മുടെ ധൈര്യം ചോർന്നു പോയി. അതുകൊണ്ട് ഭയങ്കര കട്ട സപ്പോർട്ടായിരുന്നു. ചോരുമ കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് സാധനം ഞങ്ങള് എന്റെ കഴിവുകൾ കാണണമെങ്കിൽ തട്ടമ്പുറത്ത് കയറി നോക്കാം. ചാക്കോമാസ് പറഞ്ഞാൽ ഞാൻ നേരെ സാധനം കൊണ്ട് തട്ടമ്പുറത്ത് ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. എന്തായാലും എന്തൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാലും നമുക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഉദ്ദേശിച്ച പാറ്റേൺ ഇതല്ലായിരുന്നു. എങ്ങനെ നമ്മള് പാറ്റേൺ നല്ല അടിപൊളിയായിട്ട് ഒപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. എന്തായാലും സാധനം പ്ലാൻ ബിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം പ്ലാൻ ബിയിട്ടില്ല. ഇതുവരെ ചോർച്ചയൊന്നും ഇല്ലാതെ അവിടെ ഇരിപ്പുണ്ട് സാധനം. പക്ഷെ ഇനിയും ചിലപ്പോൾ പ്ലാൻ ബിയേക്കാം. കാരണം നമുക്ക് പെരക്കാത്തെടുത്ത് വെക്കുന്ന സീനാണ്, അല്ലെങ്കിൽ നേരം വിളിക്ക് രാവിലെ ആയിരിക്കും നെടുമ്പുറത്തിന് അടി കിട്ടുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് അപ്പം അത് കൊള്ളാം. വീട്ടിൽ വീടായിരിക്കാനായിട്ട് നമ്മൾ എടുത്ത് ഇപ്പം തട്ടമ്പുറത്ത് വെച്ചിരിക്കുകയാണ്. നാട്ടിൻ നാടൻ മീനുകളുടെ ആവാസവസ്ഥയാണ്. അതുകൊണ്ട് ബീറ്റാണ് നടുക്ക് വന്നിരിക്കും. ഈ നാടൻ സാധാ മീനുകൾ എന്ന് പറഞ്ഞാൽ ഈ ടയറിനകത്തേക്ക് നമ്മൾ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയിറങ്ങിപ്പോ മീനെ കാണാൻ പറ്റും. പക്ഷെ സീനില്ല ഗൈസ്, എന്ന് ഈ സാധനം സെറ്റ് ആയാലും നമ്മൾ ഉടനെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ ഗൈസ്, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.